ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ. പൊന്നാനിയിൽ സമ്പർക്ക വ്യാപനത്തിൽ കുറവ്. രണ്ട് ദിനങ്ങളിൽ നടന്ന മെഗാ ടെസ്റ്റിംഗ് ക്യാമ്പിൽ 1775 പേരെ പരിശോധിച്ചതിൽ 205 പേർക്ക് പോസിറ്റീവ്. കോവിഡ് വ്യാപനത്തിന്റെ തോതറിയാനായി രണ്ട് ദിവസങ്ങളിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ പൊന്നാനി താലൂക്കിൽ രോഗം സ്ഥിരീകരിച്ചത് 8.65% പേർക്ക് മാത്രം. പൊന്നാനി താലൂക്കിൽ 1775 പേരെ പരിശോധിച്ചതിൽ 205 പേർക്ക് പോസിറ്റീവ്. മലപ്പുറം ജില്ലയിലും പൊന്നാനി നഗരസഭാ പ്രദേശത്തും ആശങ്കാജനകമായി കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് സംഘടിപ്പിച്ചത്. പൊന്നാനി നഗരസഭയിൽ 3 കേന്ദ്രങ്ങളിലായി മൊത്തം 891 പേരെയാണ് ടെസ്റ്റിന് വിധേയമാക്കിയത്. ഇതിൽ 88 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. MI ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, കടവനാട് ഫിഷറി സ്കൂൾ, ISS സ്കൂൾ എന്നീ 3 കേന്ദ്രങ്ങളിലായാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. MI ബോയ്സിൽ 154 പേരെ പരിശോധിച്ചതിൽ 25 പേർക്കും, കടവനാട് ഫിഷറി സ്കൂളിൽ 122 പേരെ പരിശോധിച്ചതിൽ 8 പേർക്കും, ISS സ്കൂളിൽ 158 പേരെ പരിശോധിച്ചതിൽ 12 പേർക്കും പോസിറ്റീവായി. കൂടാതെ താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ 87 പേരിൽ 21 പേർക്കും, മാതൃശിശു ആശുപത്രിയിലെ പരിശോധനയിൽ 43 ഒരാൾക്കും, ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ കേന്ദ്രത്തിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ പങ്കെടുത്ത 29 പേർക്കും പോസിറ്റീവായി. മാറഞ്ചേരി പഞ്ചായത്തിൽ നടന്ന പരിശോധനയിൽ 275 പേരിൽ 10 പേർക്കും, വെളിങ്കോട് നടന്ന പരിശോധനയിൽ പങ്കെടുത്ത 124 12 പേർക്കും, പെരുമ്പടപ്പ് പഞ്ചായത്തിൽ 371 പേരെ പരിശോധിച്ചതിൽ 55 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. എന്നാൽ ഇതെല്ലാം രോഗലക്ഷണമില്ലാത്തവരാണെന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. NCV ന്യൂസ്, പൊന്നാനി.